ഫ്രണ്ട്സ്, വെൽക്കം ടു കണ്ണൂർ കിച്ചൻ. ഇന്ന് നമുക്ക് ഒരടിപൊളി ഷാർജ ഷേക്ക് തയ്യാറാക്കാം. വെറും 2 മിനിറ്റിനുള്ളിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷാർജ ഷേക്കാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഈ ഷാർജ ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഷാർജ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൂവമ്പാഴാണ് എടുത്തിരിക്കുന്നത്. 3 പൂവമ്പാഴ് ഞാൻ ഇവിടെ തൊലികളിന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 5 10 കാഷ്യൂനട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അളവൊന്ന് കൃത്യമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തൊലികളിന് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഈ ജ്യൂസ് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇത് അല്പം ഹോർലിക്സും കുറച്ച് കാഷ്യൂ നട്ട്സും ചെറിയും വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഷാർജ ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.